സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളിലേക്ക് നോക്കാം. എണ്ണൽ സംഖ്യകളുടെ മൂന്നാം കൃതികൾ എഴുതുക. എണ്ണൽ സംഖ്യകൾ 1, 2, 3 എന്നിങ്ങനെയുള്ളതാണ്. ഇവയുടെ മൂന്നാം കൃതി എന്ന് പറയുമ്പോൾ 1-ന്റെ 3-ാം കൃതി 1, 2-ന്റെ 3-ാം കൃതി 8, 3-ന്റെ 3-ാം കൃതി 27 എന്നിങ്ങനെ പോകുന്നു. ഇവിടെ ഒരു നിശ്ചിത സംഖ്യ കൂടുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ 1 8-ആയി മാറുന്നു, അവിടെ 7 വർദ്ധിച്ചിരിക്കുന്നത്. 8 27-ആയി മാറിയിരിക്കുന്നു. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ 1 8-ആവുമ്പോൾ 7 വർദ്ധിച്ചിരിക്കുന്നത്. ആ 7 ഇവിടെ വർദ്ധിച്ചിരിക്കുന്നതെന്ന് സ്പഷ്ടമായി മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണി അല്ല എന്ന് പറയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1, 8, 27, 64, 125 എന്ന സംഖ്യാശ്രേണി വെറുതെ എഴുതിയതല്ല. ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ എണ്ണൽ സംഖ്യകളുടെയും മൂന്നാം കൃതികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ സന്ദർഭങ്ങളിൽ നിന്നുണ്ടാകുന്ന ശ്രേണികളാണ്. അതുകൊണ്ട് ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണി അല്ല എന്ന് പറയാം. 1, 8, 27, 64, 125 എക്സെട്ര, അതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് കണ്ടു. ഇനി നമുക്ക് അതിലത്തെ പദങ്ങൾ, തൊട്ടടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് വലുതിൽ നിന്നും ചെറുത് കുറച്ച ഒരു ശ്രേണി എഴുതി നോക്കാം. 8-ൽ നിന്ന് 1 കുറച്ചാൽ 7, 27-ൽ നിന്ന് 8 കുറച്ചാൽ 19, 64-ൽ നിന്ന് 27 കുറച്ചാൽ 37. അപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്ന ശ്രേണി 7, 19, 37, 61 മുതലായതാണ്. ഇനി ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിച്ച് നോക്കും. ഇവിടെയും നമുക്ക് നോക്കേണ്ടത് 7-നോട് 12 ചേർന്നിട്ടാണ് 19 ഉണ്ടായിരിക്കുന്നത്. 19-നോട് 12 ചേർന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് 37. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം 19-നോട് 12 ചേർത്തിട്ടല്ല മൂന്നാമത്തെ പദം എഴുതിയിരിക്കുന്നത്. ഇവിടെയും ഒരു നിശ്ചിത സംഖ്യ കൂടിയിട്ടുള്ള ഒരു സംഖ്യാശ്രേണിയല്ല. അതിനാൽ 7, 19, 37, 67 എന്നത് ഒരു സമാന്തര ശ്രേണി അല്ല എന്ന് കാണാം. വീണ്ടും അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ വ്യത്യാസം ഒന്നുകൂടി എഴുതി നോക്കാം. അതായത് 19-ഉം 7-ഉം തമ്മിലുള്ള വ്യത്യാസം എഴുതുക, 37-ഉം 19-ഉം തമ്മിലുള്ള വ്യത്യാസം എഴുതുക, 61-ഉം 37-ഉം തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേണി 12, 18, 24 തുടങ്ങിയതാണ്. ഇത് നമ്മൾ പരിശോധിച്ചറിയാം ഒരു നിശ്ചിത സംഖ്യ തന്നെയാണ് ഇവിടെ വർദ്ധിക്കുന്നത്. 12-നോട് 6 കൂട്ടിയാൽ 18, 18-നോട് 6 കൂട്ടിയാൽ 24, 24-നോട് 6 കൂട്ടി 30 എന്നിങ്ങനെ ഈ ശ്രേണി പോകും. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സംഖ്യാശ്രേണി ഒരു സമാന്തര ശ്രേണി ആണോ എന്ന് പരിശോധിക്കാൻ ഇവിടെ ഒരു നിശ്ചിത സംഖ്യ തന്നെ വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നേരത്തെ കണ്ട അതേ ചിത്രത്തെ വെച്ചുകൊണ്ട് മറ്റൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 360, 540, 720 എന്നിങ്ങനെ കോണുകൾ പോകുന്നു. നമുക്കറിയാം ഓരോ ബഹുജ്യത്തിലും വരയ്ക്കാവുന്ന പരമാവധി വികർണങ്ങളുടെ എണ്ണം എഴുതുക. ലഭിച്ച ശ്രേണി സമാന്തര ശ്രേണിയാണോ? ത്രികോണത്തിൽ വികർണങ്ങളുടെ എണ്ണം വരയ്ക്കാനില്ല. സമചതുരത്തിൽ രണ്ട് മൂലകളിൽ നിന്ന് ഓരോ വികർണം വരയ്ക്കുമ്പോൾ 2 വികർണങ്ങൾ കിട്ടും. പഞ്ചഭുജത്തിൽ 5 വികർണങ്ങൾ കിട്ടും. ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണാനുള്ള മാർഗം നമുക്കറിയാം. ഇവിടെ ഈ ചിത്രത്തിൽ ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ഡിഗ്രി, സമചതുരത്തിൻ്റെ കോണുകളുടെ തുക 360 ഡിഗ്രി എന്നിങ്ങനെ പോകുന്നു എന്ന് നാം കണ്ടു. അതൊരു സമാന്തര ശ്രേണിയുമാണ്. ഇനി ഈ ഓരോ ബഹുഭുജത്തിലും വരയ്ക്കാവുന്ന പരമാവധി വികർണങ്ങളുടെ എണ്ണം എഴുതുക. ആ ശ്രേണി സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക. ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളായിരിക്കാം നമുക്ക് ക്ലാസ് റൂമിൽ ആശയം മനസ്സിലായതിന് ശേഷം ചെയ്യേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ബഹുഭുജത്തിൻ്റെ പരമാവധി വികർണങ്ങളുടെ എണ്ണം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അത് എത്ര എന്നറിഞ്ഞിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ത്രികോണത്തെ സംബന്ധിച്ച് വികർണങ്ങൾ ഇല്ല. സമചതുരത്തെ സംബന്ധിച്ച് 2 വികർണങ്ങൾ വരയ്ക്കാം. പഞ്ചഭുജത്തെ സംബന്ധിച്ച് സാധാരണയായി ഏതൊരു ബഹുഭുജത്തിൻ്റെയും വശങ്ങളുടെ എണ്ണം ലഭിച്ചാൽ പരമാവധി വികർണങ്ങളുടെ എണ്ണം, ഉദാഹരണമായി വശങ്ങളുടെ എണ്ണം ആണെങ്കിൽ n(n-3)/2 എന്ന സമവാക്യം ഉപയോഗിച്ചാൽ പരമാവധി വികർണങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടും. ഇവിടെ 5 × 5-3/2, 5 × 2 = 10/2, 5 വികർണങ്ങൾ പഞ്ചഭുജത്തിന് വരയ്ക്കാവുന്നതാണ്. അതുപോലെ തുടരുകയാണെങ്കിൽ ആ ശ്രേണി 0, 2, 5 എന്നിങ്ങനെ എഴുതി പരിശോധിച്ചാൽ അതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, നേരത്തെ നമ്മൾ പറഞ്ഞു 4 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന സംഖ്യകൾ ക്രമമായി എഴുതുക. അങ്ങനെ ആ ശ്രേണി എഴുതാൻ സാധിച്ചാൽ മാത്രമേ അതൊരു സമാന്തര ശ്രേണി ആണോ എന്ന് പരിശോധിക്കാൻ പറ്റുള്ളൂ. ഈ ശ്രേണി നമ്മൾ നേരത്തെ എഴുതിയതാണ് 2, 6, 10, 14. ഇവിടെ ഒരു നിശ്ചിത സംഖ്യ തന്നെ വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. 2 6-ആയി മാറുമ്പോൾ 4 കൂടുന്നു, 6 10-ആയി മാറുമ്പോൾ 4 കൂടുന്നു, 10 14-ആയി മാറുമ്പോൾ 4 കൂടുന്നു. അപ്പോൾ ഇവിടെ ഈ ശ്രേണിയിൽ
നാല് എന്ന ഒരു നിശ്ചിത സംഖ്യ വർദ്ധിക്കുന്നതായി കാണാം. അതുകൊണ്ട് നാല് കൊണ്ട് ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരുന്ന സംഖ്യകൾ ക്രമമായി എഴുതിയാൽ അതൊരു സമാന്തര ശ്രേണി ആകുന്നു. ഇവിടെ നാല് കൂടിക്കൂടി പോകുന്നതായി കാണാം. അതിനാൽ ഈ ശ്രേണി സമാന്തര ശ്രേണി ആകുന്നു. ഇനി സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന ആശയത്തിലേക്ക് കടക്കാം. ഒരു സംഖ്യാശ്രേണി സമാന്തര ശ്രേണി ആണോ എന്ന് പരിശോധിച്ചപ്പോൾ ഒരു നിശ്ചിത സംഖ്യ കൂടിക്കൂടി പോകുന്ന ശ്രേണിയെയാണ് സമാന്തര ശ്രേണി എന്ന് നാം വിളിച്ചത്. അപ്പോൾ ആ കൂടിക്കൂടി പോകുന്ന സംഖ്യയാണ് നാം പൊതുവ്യത്യാസം എന്ന് വിളിക്കുന്നത്. ഒരു സമാന്തര ശ്രേണിയിലെ ഏത് സംഖ്യയിൽ നിന്നും തൊട്ട് പുറകിലുള്ള സംഖ്യ കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടും. ഈ സംഖ്യയെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയും. ഇത് നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരാശയമാണ്. അതിൻ്റെ തുടർച്ചയായി വേണം ഈ ക്ലാസ്സിനെ കാണുവാൻ. പൊതുവ്യത്യാസം എന്താണെന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്നും മനസ്സിലാക്കിയതിന് ശേഷം ഈ കാര്യം നമുക്ക് നേരിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ആ പൊതുവ്യത്യാസവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിൽ നിന്നും അല്ലെങ്കിൽ ഏതൊരു സംഖ്യയിൽ നിന്നും അതിന് തൊട്ട് പുറകിലുള്ള സംഖ്യ കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടും എന്ന ഒരാശയമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആശയം അടിസ്ഥാനമാക്കിയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പ്രവർത്തനം നോക്കാം. എക്സ്, രണ്ട് എക്സ് മൈനസ് രണ്ട്, രണ്ട് എക്സ് പ്ലസ് ആറ് എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ എക്സിൻ്റെ വിലയെന്ത്? പൊതുവ്യത്യാസം എന്ന ആശയത്തോടൊപ്പം നമ്മൾ പറഞ്ഞത് സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്നും തൊട്ട് പിറകിലുള്ള പദം കുറച്ചാൽ ഒരേ ഉത്തരം അല്ലെങ്കിൽ ഒരേ സംഖ്യ തന്നെ കിട്ടും. എക്സ്, രണ്ട് എക്സ് മൈനസ് രണ്ട്, രണ്ട് എക്സ് പ്ലസ് ആറ് എന്നിവ സമാന്തര ശ്രേണിയിലായതുകൊണ്ട് അല്ലെങ്കിൽ തുടർച്ചയായ മൂന്ന് പദങ്ങളായതുകൊണ്ട് രണ്ട് എക്സ് മൈനസ് രണ്ടിൽ നിന്ന് എക്സ് കുറച്ചാലും രണ്ട് എക്സ് പ്ലസ് ആറിൽ നിന്ന് രണ്ട് എക്സ് മൈനസ് രണ്ട് കുറച്ചാലും ഒരേ സംഖ്യ തന്നെ കിട്ടും. ഈ ആശയം ഉപയോഗിച്ച് ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരത്തിലേക്ക് നോക്കാം. രണ്ട് എക്സ് മൈനസ് രണ്ട് മൈനസ് എക്സ് സമം രണ്ട് എക്സ് പ്ലസ് ആറ് മൈനസ് രണ്ട് എക്സ് മൈനസ് രണ്ട്. ഇതിൽ നിന്നും എക്സ് മൈനസ് രണ്ട് സമം എട്ട്, ഇതിൽ നിന്നും എക്സ് സമം പത്ത് എന്ന് കിട്ടും. ഇനി ഇതേ ബന്ധം വെച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് നമുക്ക് കടക്കാം. തുടർച്ചയായ മൂന്ന് പദങ്ങൾ തന്നാൽ ഒരു അടുത്തടുത്ത മൂന്ന് പദങ്ങൾ തന്നാൽ ഒരു പദത്തിൽ നിന്ന് തൊട്ട് പിറകിലുള്ള പദം കുറയ്ക്കുന്നതും അതിന് തൊട്ട് പിറകിലുള്ള പദം കുറയ്ക്കുന്നതും ഒരേ ഉത്തരമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ അടുത്തടുത്ത മൂന്ന് പദങ്ങൾ എയും ബിയും സിയും ആയാൽ ബി മൈനസ് എ സമം സി മൈനസ് ബി എന്ന് കിട്ടും. ഇതിൽ നിന്നും ബി സമം എ പ്ലസ് സി ബൈ രണ്ട് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഈ മൂന്ന് പദങ്ങൾ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ്. ബിയിൽ നിന്ന് എ കുറച്ചാലും സിയിൽ നിന്ന് ബി കുറച്ചാലും ഒരേ സംഖ്യയായിരിക്കും. അപ്പോൾ എയിൽ ബിയിൽ നിന്ന് എ കുറക്കുന്നത് ബി മൈനസ് എ സമം സി മൈനസ് ബി. ഇതിൽ നിന്നും ബി സമം എ പ്ലസ് സി ബൈ രണ്ട് ആണെന്ന് മനസ്സിലാക്കാം.